Salut John, je n'ai pas tout parti parce que les cadres de la mort à la révolution. കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് മുന്നോട്ട് വന്നതിൽ ആദ്യമായി അഭിനന്ദനം അർപ്പിക്കുകയാണ്. സമസ്ത കേരള ജനമേയത്തിലുള്ള രമയും അതിൻ്റെ പോഷക സംഘടനകളും എന്നും ഇത്തരം പ്രോഗ്രാമുകൾക്ക് പിന്തുണയായിട്ട് ഉണ്ടാകും. അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ബഹുസ്വരത ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. വൈവിധ്യം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു രീതിയാണ്. ഒരു മസ്കിറ്റോ കൊതുകിനെ എടുത്ത് പരിശോധിച്ചാൽ പറയും 3000 തരം കൊതുകുണ്ട്. ഏത് ജീവികളിലും ഇത് കാണാം. പ്രകൃതിയിലുള്ള സസ്യങ്ങളിലും മറ്റു വസ്തുക്കളിലും കാണാം. മനുഷ്യനും അതേ രീതിയിൽ തന്നെ ആകാരത്തിലും വികാരത്തിലും ഭാഷയിലും ശബ്ദത്തിലും വേഷത്തിലും സംസ്കാരത്തിലും എല്ലാം വൈവിധ്യമാണ്. ആ വൈവിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടുള്ള ഗമനമാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമെന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ വളരെ കൂലങ്കുഷമായി ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ എന്നുള്ളൊരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിലവിലുള്ള വിവിധ ഗോത്രങ്ങൾക്കും വർഗങ്ങൾക്കും മതക്കാർക്കുമുള്ള വേറിട്ട സിവിൽ കോഡുകളെ മാറ്റി ഒരൊറ്റ സിവിൽ കോഡ് ആക്കണം എന്നൊരാശയം ഇപ്പോൾ വന്നതിന്റെ പേരിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ആദ്യം തന്നെ എതിർപ്പ് വന്നത് ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്നാണ്. ഗോത്രവർഗക്കാർ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ല, ഒരു ജില്ലകൾ മാറി മാറി അവരുടെ സംസ്കാരങ്ങൾ വ്യത്യാസമുണ്ട്. ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് സിഖ് സമുദായത്തിൽ നിന്ന് അതേ ആശയം തന്നെ ഉയർന്നു വന്നു. മുസ്ലിം സമുദായം എന്തായാലും അവരുടെ കോഡ് വിട്ട് മറ്റൊരു കോഡിലേക്ക് പോവുകയില്ല. ഈ രാജ്യത്ത് ഒരുപാട് ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ്. ഭൂരിപക്ഷം എന്നൊരു വിഭാഗം ഇന്ത്യയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിംകളുടെ ഒരു വേദത്തിന്റെയും ഒരാശയത്തിന്റെയും ആളുകൾ, ക്രിസ്ത്യാനികളുടെ ഒരു വേദപുസ്തകത്തിന്റെയും അതിന്റെ ഒരാശയത്തിന്റെയും ആളുകൾ, സിഖ് മതക്കാർ, അതുപോലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം, അതിനൊരു വേദം, എല്ലാവരും ഒരേ രീതിയിൽ. അങ്ങനെയല്ലല്ലോ. ഹിന്ദുക്കളിൽപ്പെട്ട ആളുകൾ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ചേർന്ന് ഒരു രാജ്യമായി നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഭൂരിഭാഗങ്ങളുള്ള മതത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രങ്ങളിൽ മറ്റു മതക്കാർക്കും സംസ്കാരത്തിന്റെ ആളുകൾക്കും നൽകപ്പെടുന്ന അവകാശങ്ങളെയും അവർക്ക് കൊടുക്കുന്ന ബഹുമാനത്തെയും നമുക്ക് ലോകത്തെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകുന്നതാണ്. നമ്മുടെ രാജ്യമാകട്ടെ വളർന്നു വന്നതേ ഇതേ രീതിയിലാണ്. ഈ രാജ്യത്തിന് പോരാടിയിട്ടുള്ളതും ആ രൂപത്തിൽ തന്നെയാണ്. ഞാൻ ഓർക്കുന്നത് മക്ക എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് അട്ടിയോടിക്കപ്പെട്ട രീതിയിൽ നാടും വീടും വിട്ടുപോകേണ്ടി വന്ന മുഹമ്മദ് നബിയും അനുയായികളും 400 കിലോമീറ്റർ അകലെ ഒരു കാർഷിക ഭൂമിയിൽ ഒരു നഗരം പണിത് മദീനത്തുർ റസൂൽ എന്ന് പേരുവെച്ച് മുഴുവൻ ആളുകളുടെയും അംഗീകാരത്തോടെ ആ റിപ്പബ്ലിക്കിന്റെ അധിപനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നപ്പോൾ, ഇനി ഞങ്ങൾ ഇത്രയും സഹിച്ചില്ലേ, ഇനി മറ്റാരും ഇവിടെ വേണ്ട എന്ന ഒരു നിലപാടല്ല എടുത്തത്. വലിൽ യഹൂദി ദീനഹും
وللمسلمين دينهم يهودي كل كبرنا مدام نسرت جيبيكيا مسلمين كل كبرنا مدام نسرت جيبيكيا كريستيان كل كبرنا مدام نسرت جيبيكيا أنغنا غوره مذكر كم سواد دين غورتا دستور المدينة إن برينا مدينة شارتر لوك آب جت لكيدا برنا كذا يانا أنبتي رند غن غنديك كذا لا آب برنا كذا نا بريبلوريستيك برنا كذا يايدنا هذا لوك تللا راشتن غلنا نمبر كندو بريدا كريستيا مداجار برجار كذا برنا كذا نا يدلا بريتاني أبدت المسلمين غلهم سيكه غارم هندو غلهم ماتو مذكرهم أنا بقولي كنا സ്വാതന്ത്ര്യം എത്ര വലുതാണ് ഉറമയിൽ കുരിശു വെച്ച ചർച്ചുകൾ അവിടെയുള്ള ജനങ്ങൾ ക്രിസ്ത്യാനികൾ മറ്റൊരു ഭാഗത്തേക്ക് പുതിയ സെറ്റിൽമെന്റിലേക്ക് പോയാൽ അത് മസ്ജിദ് ആക്കാൻ വിട്ടുകൊടുക്കുന്നത് നമുക്ക് യുകെയിലും ഓസ്ട്രേലിയയിലും മറ്റു പല രാജ്യങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കും അതിന് അവിടുത്തെ ജനങ്ങൾ ആരും പരാതിപ്പെടുന്നില്ല ഒരേ വീട്ടിൽ അച്ഛൻ ക്രിസ്ത്യാനിയും മകൻ മുസ്ലിമോ അച്ഛൻ ഹിന്ദുവും മകൻ ക്രിസ്ത്യാനിയും യഹൂദന്റെ വീട്ടിൽ മറ്റു മതക്കാരൻ അതൊക്കെ വളരെ സ്വൈരമായി ജീവിക്കുന്ന രീതിയാണ് ലോകത്ത് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷമായ ചിലർ ഉയർത്തിവിടുന്ന ആശയങ്ങൾ അത് ഈ നാടിന്റെ സ്വാസ്ഥ്യം ഇല്ലാതാക്കുന്നുണ്ട് ഉറക്കം കെടുത്തുന്നുണ്ട് പക്ഷെ നാം എല്ലാവരും ഉണർന്നിരുന്നാൽ ഒരിക്കലും നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നം വരില്ല ഉണരണം ഉണർന്ന് പ്രവർത്തിക്കണം കേരളത്തിൽ ഈ കാണുന്നത് പോലെയുള്ള ഒരു നിലപാട് കർണാടകയിലുള്ളതുപോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ നിലയ്ക്ക് മതപണ്ഡിതന്മാരെയും മതമേലധ്യക്ഷന്മാരെയും സാമുദായിക നേതാക്കളെയും എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ നിലകൊള്ളുന്ന ഒരവസ്ഥയുണ്ടായാൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ നിലകൊള്ളുന്ന ഒരവസ്ഥയുണ്ടായാൽ ഈ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമായിരിക്കും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് ചില വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരുണ്ട് അവിടെ ഇസ്ലാമിനെ വളരെ മോശമായി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇസ്ലാമാണെങ്കിൽ നാല് കെട്ടിയേ മതിയാവൂ എന്ന നിയമമുള്ളതുപോലെയാണ് പറയുക വിവാഹവും സംബന്ധവും അസംബന്ധവുമായി ദശക്കണക്കിന് പെണ്ണുങ്ങൾ വെച്ചു പോരുന്നൊരു സമൂഹത്തെ പാടില്ല പാടില്ല എന്ന് പറഞ്ഞ് വിവാഹത്തിനൊരു വ്യവസ്ഥിതി കൊണ്ടുവന്ന് ഒന്നിൽ ചിലപ്പോൾ മതിയാകില്ല എങ്കിൽ രണ്ടാവാം മാക്സിമം നാലിലപ്പുറം പോകരുത് എന്ന് പറഞ്ഞ് കടിഞ്ഞാണിടുകയാണ് ഇസ്ലാം ചെയ്തത് അവിടെ തന്നെ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യുകയാണെങ്കിൽ കൃത്യമായ നീതി പാലിക്കണം ഫൈലം തഅദിലുഫ വാഹിദ നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നേ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായ നിയമം തലാഖിന്റെ നിയമവും അതുപോലെ തന്നെയാ എങ്ങനെയാണ് ഇയാളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടുക എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനും അവരുടെ കുടുംബത്തിനും ആ ഭർത്താവിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഒരു വഴിയാണ് വ്യവസ്ഥാപിതമായ രീതിയാണ് തലാഖ് മുത്തലാഖ് എന്നൊക്കെ പറയുമ്പോ ഇതെന്തോ ഒരു ഭീകര സ്വാഡാണ് എന്ന് തോന്നിപ്പോകും യഥാർത്ഥത്തിൽ അത് രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാ അത് പറയേണ്ട ഒരു സമയമല്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇതെല്ലാം പരസ്പരം അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും മതങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും നമ്മളെല്ലാവരും തയ്യാറാകുന്ന പക്ഷം തീർച്ചയായും മത ഇതരത്വമാണ് ഇവിടെ മത ഇതരത്വമാണ് ഇതര മതങ്ങൾ ഒന്നിച്ചു ചേരുന്ന എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ചെത്തിയും ചെമ്മന്തിയും ചെമ്മരുത്തിയും ചാരെ പിച്ചകച്ചെണ്ടും ചേർന്ന് മന്ദിരാങ്കണം പോലെ എന്ന് അശാൻ പാടിയതുപോലെയാണ് അത് തന്നെയാണ് ഇക്ബാൽ അല്ലാമ ഇക്ബാലും പാടിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരു ഇന്ത്യ ഒരു ഉദ്യാനമായി നിൽക്കണമെങ്കിൽ റോസാപ്പൂക്കൾ മാത്രം പോരാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൂക്കൾ മാത്രം പോരാ എല്ലാതരം പൂക്കളും വണ്ടുകളും പ്രാണികളും ഒന്നിച്ചു ചേർന്നൊരു രാജ്യമായി നിലകൊള്ളാൻ നമ്മുടെ നാടിന് സാധിക്കണം ഇവിടുത്തെ നിയമ പഠനത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് നിയമ പഠനത്തിന് ഒരു പ്രോബ്ലം ഉണ്ട് നമ്മുടെ നിയമ പഠനം എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് നിയമത്തെ സോഷ്യോളജിയുമായി ചേർത്തുകൊണ്ട് പഠിക്കണം സാമൂഹിക ബന്ധങ്ങളിൽ ഒരു നിയമം എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പഠനം ആവശ്യമാണ് സോഷ്യോളജിക്കൽ ലോ ആ ഒരു പഠനത്തിലൂടെ ഈ രാജ്യത്തെ കൊണ്ടുവരുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് ഈ നാടിന്റെ ഗുണം
വേണ്ടി എങ്ങനെയാണ് നിലകൊള്ളാൻ സാധിക്കുക എന്ന് ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുക. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സൃഷ്ടിച്ചിട്ടുള്ള തോളോട് തോൾ ചേർന്ന് രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള മഹാമനീഷികളെ, രക്തസാക്ഷികളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർത്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മുസ്ലിം എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത്. ഏതെങ്കിലും ഹിന്ദുക്കൾ എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടത്ത് ഹിന്ദുക്കളെ ശിക്ഷിക്കരുത്. ബ്രിട്ടീഷുകാരും എന്തെങ്കിലും രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഒരു വാദമായി ഉയർത്തിക്കൊണ്ടു വരരുത്. ഇന്നത്തെ മുസ്ലിം, ഇന്നത്തെ ഹിന്ദു, ഇന്നത്തെ ക്രിസ്ത്യാനി അവിടെയാണ് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ചർച്ചുകളുടെയും മസ്ജിദുകളുടെയും അമ്പലങ്ങളുടെയും നിയമസഭയുടെയും എല്ലാറ്റിന്റെയും അസ്ഥിവാരം എടുത്ത് അതിന്റെ അടിയിൽ ഏതാണ് ഉണ്ടായിരുന്നത് എന്ന് പരിശോധിച്ച് അങ്ങനെ പോകുന്ന പക്ഷം ഇവിടെ പലതും മാറ്റേണ്ടി വരും. ഇന്ത്യ രാജ്യത്ത് നിറഞ്ഞു നിന്ന ബോധ്യ ബുദ്ധന്മാരാണ് ഈ രാജ്യത്ത് നിറയെ ഉണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ. ഈ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും ബുദ്ധവിഹാരങ്ങൾ അമ്പലങ്ങളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പലങ്ങൾ ചിലപ്പോൾ താമസ സ്ഥലങ്ങളായി മാറിയിട്ടുണ്ടാകാം, ആരാധനാലയങ്ങൾ മറ്റു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാകാം. അങ്ങനെ കുഴിമാണ്ടം തോണ്ടിയിട്ട് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഭൂമിയിൽ എത്ര സുനാമികളും വെള്ളപ്പൊക്കങ്ങളും പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലെന്തെല്ലാം വന്നു അതിന്റെ പഴയ ദിശയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ ആലോചിച്ചു പോകുന്നത് സമാധാനം തകർക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്ക് എതിരായിട്ടുമുള്ള ഒരു നീക്കമാണ്. അതുകൊണ്ട് മനുഷ്യരെല്ലാം, മാനുഷിക ബോധമുള്ളവരെല്ലാം, രാജ്യസ്നേഹമുള്ളവരെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഒരു നാമത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കണം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവരും ആശംസകളും